ജന സരേനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി ലോക നാട്ടറിവ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മുത്തശ്ശിക്കറികൾ എന്ന പാചക മത്സരത്തിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിത്തന്ന ഒരു റെസിപ്പിയാണ് നമസ്കാരം ഞാൻ ജന്നത് ബിബി തവനൂർ കെ എം ജി വി എച്ച് എസ് എസിലെ എൻ എസ് എസ് വിദ്യാർത്ഥിയാണ് നമ്മുടെ മുത്തശ്ശിമാരുടെ പാചകം എന്ന് പറഞ്ഞാൽ എന്നും അത് നമ്മുടെ വീട്ടുവളപ്പിലുള്ള വീടിൻ്റെ പരിസരത്തുള്ള പലതരം കായ്ക്കറികളും ഇലകളും ഒക്കെ ആയിരുന്നല്ലോ അതുതന്നെ ആകട്ടെ നമ്മുടെ ഇന്നത്തെ പാചകം അതൊക്കെ വളരെ ആരോഗ്യപരമായതും തീരെ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത ശുദ്ധമായ ഭക്ഷണവുമായിരുന്നു അതിൽ പലതും ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ് പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല അതിലൊന്നാണ് മാണിത്തട്ട അഥവാ വാഴപ്പൂവ് മുത്തശ്ശിമാരുടെ കാലത്തെ മാണിത്തട്ട തോരൻ ഇന്നും പുതുമ പുതുമമറ്റാതെ നിലനിൽക്കുന്ന ഒരു വിഭവമാണ് നമുക്കിന്ന് അത് തന്നെ പരീക്ഷിക്കാം വാഴയുടെ ഹൃദയം എന്നാണ് മാണിത്തട്ടയെ അറിയപ്പെടാറ് ഫോസ്ഫറസ് കാൽഷ്യം പൊട്ടാഷ്യം കോപ്പർ മഗ്നീഷ്യം അയൺ തുടങ്ങിയവ അടങ്ങിയതാണ് മാണിത്തട്ട മുത്തശ്ശിമാർ ഇതിൽ ചേർത്തിരുന്ന ഓരോ ചേരുവകളും ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ളതാണ് പിത്തം ശീത പിത്തം തൊണ്ടവീക്കം മദ്യപാന ശീലം എന്നിവയുടെ ചികിത്സയ്ക്ക് മാണിത്തട്ട ഉപയോഗിക്കുന്നു ശരീരത്തിലെ അണുബാധ ആർത്തവക്ഷേമം വയറുവേദന തുടങ്ങിയവ കുറയ്ക്കാനും ഡയബറ്റീസ് നമ്മുടെ മാനസികാവസ്ഥ നിയന്ത്രിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും ക്യാൻസർ ഹൃദയരോഗങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കാനും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാല് വർദ്ധിപ്പിക്കാനും പെട്ടെന്ന് തന്നെ വയസ്സാവുന്ന പ്രക്രിയ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നല്ല നിലയിലാക്കാനും നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് കൂട്ടാനും അതായത് അനീമിയ ക്ഷീണം തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും ദഹന പ്രക്രിയക്കും വളരെ ഫലപ്രദമായതാണ് മാണിത്തട്ട ഇനി നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയുള്ളിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുറവ് ചീത്ത കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ തുടങ്ങിയവക്കൊക്കെ വളരെ നല്ലതാണ് ചെറിയുള്ളി പിന്നീട് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാന ചേരുവയാണ് ത്വരപ്പരിപ്പ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ത്വരപ്പരിപ്പിൽ വിളർച്ച അതുപോലെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അമിത കൊഴുപ്പ് കുറച്ച് ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും സഹായിക്കുന്നു ഇനി ഇത് പാകം ചെയ്യുന്ന രീതി വളരെ എളുപ്പമാണ് ആദ്യം പരിപ്പ് ഒരു പാകത്തിന് വേവിച്ച ശേഷം നമ്മൾ മാണിത്തട്ട ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക അരിഞ്ഞു വെച്ച മാണിത്തട്ടയും പരിപ്പും കൂടെ കുറച്ച് വേപ്പിലേയും പാകത്തിന് ഉപ്പും രണ്ട് പച്ചമുളകും ഇട്ട ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കടുകും ഉള്ളിയും രണ്ട് വറ്റൽമുളകുമൊക്കെ ഇട്ട് ഒന്ന് വറവിടുക വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് ഇനി കറിവേപ്പിലയുടെ കാര്യം പറയുകയാണെങ്കിൽ മുടി വളരാൻ അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പില പണ്ടുകാലത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ മുത്തശ്ശിമാരുണ്ടാക്കി തന്നിരുന്ന കറികളെല്ലാം രുചിക്കുപരി ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശരീരത്തിന് നല്ലതായിരുന്നു തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും നമുക്ക് പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മനസ്സ് നന്നാവട്ടെ നന്ദി ഇതുപോലെ എനിക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കാനിടയായ തെങ്ങിൻ പൂക്കുല കൊണ്ടുള്ള തോരൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് നോക്കുക പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല കാരണം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും കാണിക്കാം താങ്ക്